വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. 24/8/2022 നടന്ന 6 ക്ലാസ് അറബിക് പരീക്ഷ, ഓണപ്പരീക്ഷയുടെ ചോദ്യപേപ്പർ നിങ്ങൾക്കൊന്ന് ഡീറ്റെയിലായി പറഞ്ഞു തരാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിനു മുമ്പ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ഇതുപോലെ ഡീറ്റെയിലായി പറഞ്ഞു തരുമെന്ന്. അപ്പോൾ അത് പ്രകാരമാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ചാനൽ ആദ്യമായി വരുന്നതാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ 6 ക്ലാസ് ക്വസ്റ്റ്യൻ പേപ്പർ വളരെ എളുപ്പമായിരുന്നു. നമുക്കതിൻ്റെ ഓരോ പ്രവർത്തനം 6 പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നത്, നമുക്കതിൽ ഓരോന്നും നമുക്ക് പരിശോധിക്കാം. ഒന്നാമത് നോക്കൂ, നഖ്റഉൽ മുഫക്കിറ വനുജീബ് അനിൽ അസ്ഇലത്തി അൽ ആതിയ. താഴെയുള്ള എന്താണ് മുഫക്കിറ പരിശോധിച്ചിട്ട് എന്താണ് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക എന്നുള്ളതായിരുന്നു. ഇവിടെ എന്താണ്, കാന എ പി ജെ അബ്ദുൽ കലാം ആലിമ മഷ്ഹൂറൻ ഫിൽ ആലം. എ പി ജെ അബ്ദുൽ കലാം ലോകത്ത് അറിയപ്പെടുന്നൊരു പണ്ഡിതനാണ്. ഉലിദ ഫി ഖറിയത്ത് രാമേശ്വരം ബി വിലായത്ത് തമിഴ്നാട്. തമിഴ്നാട്ടിലെ രാമേശ്വരത്താണ് അദ്ദേഹം ജനിച്ചത്. ഫി താരീഖ് അൽ ഖാമിസ അശ്ര ഒക്ടോബർ സനത്ത് അൽഫിൻ വത്തിസമയത്തിൻ വവാഹിദിൻ വസലാസിൻ. 1931 ഒക്ടോബർ 15 അദ്ദേഹം തമിഴ്നാട് ജനിച്ചത്. വക്കാൻ റഈസൻ ലിൽ ഹിന്ദ്, ഇന്ത്യയുടെ പ്രസിഡൻ്റായിരുന്നു. ഇസ്മു വാലിദിഹി സൈനുൽ ആബിദീൻ, അപ്പയുടെ പേര് സൈനുൽ ആബിദീൻ എന്നാണ്. ഇസ്മു വാലിദത്തിഹി ആഷിയമ്മ, അമ്മയുടെ പേര് ആഷിയമ്മ എന്നാണ്. ഹസല അല ജായിസത്തി പത്മശ്രീ വ പത്മഭൂഷൺ, പത്മശ്രീയും പത്മഭൂഷണും അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. അല്ലഫ് കിതാബ് മഷൂറൻ ഇസ്മുഹു അജ്നിഹത്തു മിനന്നാർ, അദ്ദേഹം ഒരു പ്രസിദ്ധ ഗ്രന്ഥം എഴുതി, അതിൻ്റെ പേര് അജ്നിഹത്തു മിനന്നാർ എന്നാണ്. ചോദ്യം എന്താണ്, മത്താ ഉലിദ എ പി ജെ അബ്ദുൽ കലാം? പാരഗ്രാഫിലുണ്ട് ഉത്തരം അല്ലേ. ഉത്തരം എന്താണ്, 1931. പിന്നെ അതിവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അയിന ഉലിദ എ പി ജെ അബ്ദുൽ കലാം? അബ്ദുൽ കലാം അബ്ദുൽ കലാം ജനിച്ചത് എവിടെയാണ്? ഇവിടെ എന്താണ് രാമേശ്വരം എന്ന വാക്കില്ല, തമിഴ്നാട് എന്നുള്ള വാക്കുണ്ട്. അപ്പം തമിഴ്നാടാണ് നമ്മൾ എഴുതേണ്ടത്. ഇസ്മു വാമാ ഇസ്മു വാലിദി, ഇപ്പയുടെ പേരെന്താണ്? സൈനുൽ ആബിദീൻ അല്ലേ. ഇവിടെ സൈനുൽ ആബിദീൻ അല്ലേ ഉള്ളത്. അതെ. ഇനി മുക്കമ്മലുൽ ഫറാഖ് ബി മുനാസബത്തിൻ മിനൽ ഖൗസൈൻ. താഴെയുള്ളത് എന്താണ് ബ്രാക്കറ്റിനടുത്ത് എഴുതുക എന്നാണ്. ഹസല അബ്ദുൽ കലാം അലാ ജായിസത്തി പത്മശ്രീ, പത്മശ്രീയാണ് അദ്ദേഹത്തിന് വീരചക്രയ നോബൽ പ്രൈസും അല്ല. അല്ലഫ കിതാബ് മഷൂറൻ, അദ്ദേഹം രചിച്ച ഗ്രന്ഥത്തിൻ്റെ പേരെന്താണ്? അജ്നിഹത്തു മിനന്നാർ അല്ലേ. അതെ. അപ്പോൾ ഇതാണ് ഒന്നാമത് ചോദ്യം. രണ്ടാമത്തെ, നഖ്റഉൽ ഫഖ്റ വനക്തഷിഫ് മിൻഹൽ മുഫ്റദാത് വൽ ജുമുഅ കമാ ഫിൽ മിസാൽ. താഴെയുള്ള പാരഗ്രാഫ് വായിച്ചിട്ട് മുഫ്റദും ജുമുഅ എടുത്ത് എഴുതാനാണ് പറയുന്നത്. വളരെ എളുപ്പമാണ് അല്ലേ. പാരഗ്രാഫ് വായിക്കുക, ഇതിൻ്റെ ജമ്മുകൾ മുഫ്റദ് നോക്കൂ. സമക്ക്, സമക്കിൻ്റെ മുഫ്റദിൽ എവിടെയുണ്ട്? സമക്ക് ദേ അസ്മാക്ക് അല്ലേ, അതിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. സദീഖിൻ്റെ ജമ്മ എന്താണ്? അസ്തിക, അതിലെവിടെയുള്ളത്? പിന്നെ ഖർസിൻ്റെ ജമ്മ് അഖ്റാസ്. അഖ്റാസ് എവിടെ? അതിൽ ദേ അഖ്റാസ്. പിന്നെ ഷജർ അഷ്ജാർ, അഷ്ജാർ. ഇനി രണ്ട് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ്? ജമ്മ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ മുഫ്റദാണ് നമ്മൾ എഴുതുന്നത്. ഇപ്പം അൻഹാർ, അൻഹാർ, അൻഹാറിൻ്റെ അവിടെ നെഹ്റുണ്ട് അല്ലേ. അതെ. പിന്നെ ബുയൂത്ത്, ബുയൂത്ത്, ബൈത്ത് ഉണ്ട്. ബൈത്ത്, ബൈത്ത് എവിടെ? ബൈത്തുണ്ടോ? ബൈത്തില്ല, ബുയൂത്ത് തന്നെയാണുള്ളത്. നമ്മൾ ബൈത്ത് നമ്മൾ നേരത്തെ പഠിച്ചതായതുകൊണ്ട് അവിടെ എഴുതണം. ഓക്കെ, അങ്ങനെയാണ്. ഇനി മൂന്നാമത്തെ, ഇവിടെ ഒരു പദ്യം നൽകിയിരിക്കുന്നു. പദ്യത്തിന് താഴെ കുറേ തസ്രീഹാത്ത്, പ്രസ്താവനകളുണ്ട്. അതിനനുയോജ്യമായ വരികൾ ഇവിടെ എടുത്തെഴുതാനാണ് പറയുന്നത്. എന്താണ് നിങ്ങൾ എബുത്തസിമു അബി ഫതക്കൂനു ഹയാത്തി സഈദ, എൻ്റെ ഉപ്പ ചിരിക്കുന്നു അങ്ങനെ എൻ്റെ ജീവിതം സന്തോഷകരമാകുന്നു. അവിടെയുണ്ട് അബി ബസ്മത്തുൻ ഫി ഹയാത്തി, എൻ്റെ ജീവിതത്തിൽ ഉമ്മ വവാപ്പ എനിക്കൊരു പുഞ്ചിരിയാണ്, സന്തോഷമാണ്. പിന്നെ ഉമ്മീക്ക വൽ കൽ വർക്ക വർദ്ധത്തിൻ ഫിൽ ഹദീക, ഉമ്മ പൂന്തോട്ടത്തിൽ റോസ് പുഷ്പം പോലെയാണ്. അതേതാ ഉമ്മീ വർദ്ധത്തിൻ ഫി ബിസ്താനി അല്ലേ.
ഉഹ്തി വാഹി അസ്തികായി എൻ്റെ സഹോദരിയും സഹോദരനും എൻ്റെ കൂട്ടുകാരാണ്. ഉഹ്തി വാഹി അജ്മൽ സഹബി എൻ്റെ ഏറ്റവും നല്ല കൂട്ടാണ്. ഉഹുദി ഹയാത്തിയിലെ അബീവ ഉമ്മി എൻ്റെ ജീവിതം എൻ്റെ ഉപ്പാക്കുമാക്കും വേണ്ടി ഞാൻ ചെലവഴിക്കും. ലഹുമാ ഉഹുദി ഐനീ വ കൽബി എൻ്റെ എൻ്റെ കണ്ണും മനസ്സും അവർക്ക് വേണ്ടി സമർപ്പിക്കും. അൽ ജദ്ദത്തു വൽ ജദ്ദത്ത് കനജൂമിന വല്യുപ്പയും വല്യുമ്മയും എന്താണ് നക്ഷത്രങ്ങളെ പോലെ. ജദ്ദി വ ജദ്ദത്തി നജുമ ഹയാത്തി നമ്മുടെ ജീവിതത്തിലെ നക്ഷത്രങ്ങളാണ്. അങ്ങനെയാണത് എഴുതേണ്ടത്. ഇനി നാലാമത്തെ എന്താണ് ഷാറക്ക സാജിദും ഫി മുസാബക്കത്ത് സിബാഹ. സാജിദ് ഒരു എന്താണ് നീന്തൽ മത്സരത്തിൽ പങ്കെടുത്തു. നാല ജായിസത്തിൽ ഊല അവൻ ഒന്നാം സമ്മാനം കിട്ടി. വഹസല അലൽ വിസാം മെഡലും കിട്ടി. അപ്പോൾ ഈ സെൻറ്റൻസുകൾ ശ്രദ്ധിച്ചാലാണ് താഴെയുള്ള ചോദ്യത്തിന് ഉത്തരം തിരിയാൻ പറ്റുള്ളൂ. നമ്മൾ ശ്രദ്ധിക്കണം. ഖദ്ദമ റയീസുൽ വുസറ അൽ വിസാമ ഇല സാജിദ് എന്താണ് റയീസുൽ വുസറ മുഖ്യമന്ത്രി സാജിദിന് വിസാമ കൊടുത്തു. റജ സാജിദും മസ്റൂറൻ സാജിദ് സന്തോഷത്തോടെ മടങ്ങി. വഫി തൊരീഖ് വഴിയിൽ വെച്ച് ലഖിയ സ്വദീഖഹു നബീലൻ അവൻ്റെ കൂട്ടുകാരൻ നബീലിനെ കണ്ടു. ഫദാറ ബൈനഹുമ ഹിവാർ അവർക്കിടയിൽ ഒരു ഹിവാർ നടന്നു. അപ്പം നബീലും സാജിദായതുകൊണ്ട് നമുക്ക് അസ്സലാമു അലൈക്കും സാജിദിൻ്റെ മറുപടി വഅലൈക്കും അസ്സലാം കൊടുക്കാം. അപ്പം നബീൽ മാതാഫി എതിക്കാൻ എൻ്റെ കയ്യിൽ എന്താണ് അവൻ എന്താ കിട്ടിയതെന്ന് നമുക്കറിയാം അല്ലേ. വിസാമല്ലേ ദേ വിസാമ ഉത്തരം വിസാം നേടിയാൽ മതി ഇവിടെ സാജിദിൻ്റെ മറുപടി. പിന്നെ അടുത്തത് ഫി അയ്യ മുസാബഖത്തിൻ ഹസൽ താലൽ വിസാം എനിക്ക് ഏത് എന്താണ് കളിയിലാണ് മെഡൽ കിട്ടിയത് ഏത് കളിയാ മുസാബഖത്തു സിബാഹ അല്ലേ അതാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. നബി ചോദിച്ചു മാഷാല്ലാ മൻ ഖദ്ദമൽ വിസാം ആരാണ് എനിക്ക് മെഡൽ തന്നത് ആരാ കൊടുത്തത് ഇവിടെ റയീസ് വുസറ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നബി ബാറക്കല്ലാ സാജിദ് അമീൻ ഞാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ സാജിദ് പ്രാർത്ഥിച്ചു. നബി ശുക്രൻ സജിദ് ആഫ്വൻ അല്ലേ. അങ്ങനെ എഴുതിയത് നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇനി അഞ്ചാമത്തെ എന്താണ് നുലാഹിദുൽ ഖുതുബ വ നുറത്തിബ. താഴെയുള്ള ഖുതുബ നിങ്ങൾ ഓർഡറിലാക്കി വയ്ക്കാനാണ് പറയുന്നത്. ഇതൊരു കലിമത്ത് ശുക്ർ പോലെയാണ്. അപ്പോൾ ഇത് നമ്മൾ പഠിച്ചതാണ്. അത് ഇവിടെ ഡിസോർഡറിലാണ് നൽകിയിട്ടുള്ളത്. നിങ്ങൾ ഓർഡറിലാക്കണം. അതിൻ്റെ ഓർഡറാണ് ഞാനിവിടെ നൽകിയിട്ടുള്ളത്. ഒന്നാമത്തത് അയ്യുഹ സാദത്തുൽ കിറാം വസ്തികായി അല്ല ഐസ പ്രിയപ്പെട്ട നേതാക്കളെ പ്രിയപ്പെട്ട കൂട്ടുകാരെ. അപ്പോൾ അതിനുശേഷം പറയുന്നത് എന്താണ് ഉഹയ്യിക്കും വി തഹിയത്തിൻ ത്വയ്യിബത്തിൻ മുബാറക് നിങ്ങളെല്ലാവരെയും ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. ഇതല്ല അതിൻ്റെ ഓർഡർ. നമ്മൾ പുസ്തകത്തിൽ പഠിച്ച കരിമുത്ത് ശുക്റിൻ്റെ ഓർഡർ അങ്ങനെയാണ്. മൂന്നാമത്തെ എന്താ വരുന്നത് അന മസ്റൂറുൻ ജിദ്ദൻ ഫി ഹാദിഹിൽ ഫുർസ ഈ സന്തോഷത്തിൽ ഈ സന്ദർഭത്തിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. പിന്നെ നാലോ ഹസൽ ത്വല ജായിസത്തിൻ ഫി മുസാബഖത്തി സിബാഹ നമ്മൾ സാജിദിന് കിട്ടിയ മെഡലിന് വേണ്ടിയിട്ട് അവൻ നന്ദി പറയുകയാണ് കേട്ടോ. അപ്പോൾ മുസാബഖത്തി സിബാഹയിൽ എനിക്ക് സമ്മാനം കിട്ടിയതിൽ എനിക്ക് സമ്മാനം കിട്ടി. അപ്പോൾ അടുത്തതോ പിന്നെ നാല് അഞ്ചാമത്തെ അഷ്കുറുക്കും ശുക്രൻ ജസീറൻ ലി തഹനിയത്തിക്കും നിങ്ങളുടെ ആശംസയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. അവസാനമാണ് വരിക എന്ത് അഖ്തതിമു കലാമി വസ്സലാം എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു എന്ന് അല്ലേ. അപ്പം അതിങ്ങനെ ഈ ഓർഡറിലൂടെ താഴെ എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞത്. ഇനി ആറാമത്തത് നക്തു മുദക്കിറത്തൻ അനി സ്വദീഖിൽ മുഖലിസ് അലാഹുൽ മൻമു താഴെ ഒരു പദ്യം നൽകിയിരിക്കുന്നു. അതിൻ്റെ ഇവിടെ അതിൻ്റെ വെളിച്ചത്തിൽ നിങ്ങൾ സ്വദീഖുൽ മുഖലിസ് എന്താണ് ആത്മാർത്ഥ കൂട്ടുകാരൻ സിൻസിയർ ഫ്രണ്ട് അവരെക്കുറിച്ച് ഒരു മുദക്കിറ കുറിപ്പ് തയ്യാറാക്കാൻ മുദക്കിറ തയ്യാറാക്കാനാണ് പറയുന്നത്. എന്താ പദ്യം നോക്കൂ. സദീഖി ത്വയ്യിബുൽ ഖൽബ് എൻ്റെ കൂട്ടുകാരൻ നല്ല മനസ്സുള്ളവനാണ്. ലഹു ബുദ്ധി ലഹു ഹബ്ബി അവൻ എൻ്റെ സ്നേഹവും എൻ്റെ ഇഷ്ടവും അവനോടാണ്. അസ്ഫലു അൻഹു ഇൻഖാബ അവൻ വരാതിരുന്നാൽ ഞാൻ അവനെക്കുറിച്ച് അന്വേഷിക്കും. വാസ് അത് മിൻഹു ബിൽ ഖുർബ് അവന് എന്താ അവൻ്റെ അവനോടടുക്കുമ്പോൾ എനിക്ക് സന്തോഷമുണ്ടാകുന്നു. വഫി ജദ്ദി വഫി ലബി
ഞാൻ ഗൗരവമായിരിക്കുമ്പോഴും ഞാൻ കളിച്ചിരിക്കുമ്പോഴും യുറാഫിഖുനി ബിലാ താബിൻ, മടുപ്പില്ലാതെ എൻ്റെ കൂടെ അവനിരിക്കും. വഅദുല്ലാഹു യുസാഇദുനി, അള്ളാഹുവിനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു, യുസാഇദുനി അവൻ എന്നെ സഹായിക്കുവാൻ, മഅൽ ഹുദ്ദി മഅൽ ഹുബ്ബി, സ്നേഹത്തോടെയും ഇഷ്ടത്തോടെയും. എന്താ നോക്കൂ, ലി സദീഖും ലഹു ഖൽബും തയ്യിബ്. അപ്പോൾ അതിൻ്റെ ഒന്നാമത് സെൻറ്റൻസ് ഇത് വെച്ചിട്ടുണ്ടായിരിക്കുന്നത്, സദീഖും തയ്യിബിൽ ഖൽബ് വെച്ചാണ് ഇവിടെ ഒന്നാമത് സെൻറ്റൻസ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ലഹു ഉദ്ദി ലഹു ഹബ്ബീൻ എങ്ങനെയാക്കാം, അനു ഹിബ്ബുഹു ജയ്യിദൻ, ഞാൻ അവന് ശരിക്ക് ഇഷ്ടപ്പെടുന്നു. പിന്നെ അസ്അലു അൻഹു ഇൻ ഗാബ എന്നുള്ളത് അസ്അലു അൻഹു ദായിമൻ, എപ്പോഴും ഞാൻ അവനെ കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കും. പിന്നെ അന മസ്റൂറും ബി ഖുർബത്തിഹി, അവനോടുള്ള അവനോടുകൂടി ഇരിക്കുമ്പോൾ ഞാൻ സന്തോഷവാനാണെന്നാണ്. ബി ഖുർബത്തിഹി ഹുവ യുറാഫിഖുനി ഫീ ജമീഇൽ അഹ്വാൽ അഹ്യാൻ, അവൻ എന്നോടുകൂടെ എപ്പോഴും കൂടെ ഇരിക്കും എന്നും കൂടി നമ്മൾ എഴുതാം. ഇതൊരു മോഡൽ മാത്രമാണ്, ഇതിനെ നന്നാക്കിയിട്ട് നിങ്ങൾക്ക് എഴുതാവുന്നത്. അപ്പോൾ ഇതാണ് ആറാം ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇൻഷാല്ലാ പരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങിക്കാൻ എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.